ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ ചെലവിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഫിഷ് ഫുഡിനെ കുറിച്ചാണ്. ഇത് അലങ്കാര മത്സ്യങ്ങളാണെങ്കിലും മറ്റു വളർത്തു മത്സ്യങ്ങളാണെങ്കിലും നമുക്ക് സിമ്പിളായി തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളിത് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ഫിഷ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇത് അവിടെ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ചെമ്മീൻ ഉപയോഗിച്ചാണ് നമ്മൾ ഫിഷ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ചെമ്മീന് നമുക്കിത് ഒന്ന് നന്നായിട്ട് ഒന്ന് കേക്ക് എടുക്കേണ്ടതുണ്ട്. ഇതിൽ ഉപ്പിൻ്റെ ചോയ ഉണ്ടാവും. അപ്പം നമുക്ക് നന്നാക്കി ഒന്ന് കേക്ക് എടുക്കണം. അതിനായി നമ്മളിവിടെ ഒരു നല്ലൊരു ഷാള്, നെറ്റ് പോലുള്ള ഒരു ഷാൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ചെമ്മീനങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് നാല് മൂലയും പിടിച്ച് നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. കെട്ടിയെടുക്കാം. നാല് മൂലയും ഉപയോഗിച്ച് നമുക്കൊന്ന് കെട്ടിയെടുക്കാം. അതിനുശേഷം ഇതിൽ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള തോട്ടിലോ അല്ലെങ്കിൽ വല്ല കുളത്തിലോ കൊണ്ടുപോയി മുക്കി കളയുകയാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ശരിക്കും എല്ലാ ഉപ്പും പോകുന്നതാണ്. അല്ലെങ്കിൽ നല്ല വെള്ളത്തിൽ വെച്ച് ബക്കറ്റിലെ വെള്ളത്തിലൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ തോട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് തോട്ടിലൊന്ന് മുക്കിയെടുക്കാം. മുക്കി നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം. ഞാൻ മുക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഈ ചെമ്മീന്റെ കീ ഉണ്ടല്ലോ, ഇത് ഒലിച്ചു പോകാതെക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതിന്മേ ഒരു കല്ല് വെച്ച് കെട്ടാം. നമുക്ക് ഇത് വെള്ളം ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലെല്ലാ ഉപ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ചെമ്മീന് കറക്റ്റ് ഒരു മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് എടുക്കാം. ചെമ്മീനൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ കല്ലൊക്കെ ഒന്ന് കഴിച്ച് എടുക്കാം. കറക്റ്റ് തന്നെ നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് വട്ടം കൂടെ ഒന്ന് ഒലുമ്പിന്ന് എടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നന്നായി ഒന്ന് ഉണക്കിയെടുക്കണം. നമുക്ക് വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഉണക്കിയെടുക്കാം. നമുക്ക് ഇനി ചെമ്മീൻ നന്നായി ഒന്ന് ഉണക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്ക് വലിയൊരു ഡിഷ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒരു തരി ഉപ്പിന്റെ രുചി പോലും ഇല്ല കേട്ടോ, കറക്റ്റ് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെമ്മീൻ നന്നാക്കി ഒന്ന് ഉണക്കിയെടുക്കാം. അതിന്റെ നല്ല വെയിലുള്ള സ്ഥലത്ത് നമുക്ക് ഒന്ന് കൊണ്ടുപോയെടുക്കാം. നമ്മളെ ചെമ്മീനൊന്ന് നമ്മളെ ചെമ്മീനെ ഒന്ന് വെയിലത്ത് വെച്ച് നമുക്ക് കറക്റ്റ് നന്നാക്കി ഒന്ന് ഉണക്കിയെടുക്കാം. ചെമ്മീൻ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. രണ്ട് രണ്ടര മണിക്കൂറോടെ നല്ല വെയിലുണ്ടായിരുന്നു, അപ്പൊ നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ചിട്ടാണെങ്കിൽ ചെറിയ മീനൊക്കെ കൊടുക്കാം. വലിയ മീനൊക്കെ ആണെങ്കിൽ ഇത് പൊടിക്കാതെ തന്നെ കൊടുക്കാം.
നമ്മൾ ഈ ചെമ്മീൻ പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ പൊടിച്ചതാണ്. പൊടിച്ചതാണ് നമ്മളെ ഗപ്പി പോലുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങൾക്കൊക്കെ നമുക്ക് പൊടിച്ചത് തന്നെ കൊടുക്കാം. വലിയ മീനുകൾക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞൊന്നും പൊടിക്കാതെ തന്നെ നമുക്ക് കൊടുക്കാം. നല്ലോണം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി. ഗപ്പീസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ജാറിൽ തന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് തന്നെ നമ്മൾ പൊടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.